മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പുറപാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വായിക്കട്ടെ അതിന് ദൈവം മോശയോട് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ആ മൂന്നാം അധ്യായം തുടങ്ങുന്നത് തന്നെ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ ഒരു കാഴ്ച അതിൻ്റെ മധ്യത്തിൽ നിന്നും ദൈവം മോശയെ വിളിച്ചു മോശയെ മോശേ എന്ന് വിളിച്ചിട്ട് അവിടെ ഒരു വലിയ അരുളപ്പാട് അവന് കൊടുക്കുകയാണ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമായുള്ളവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ഞാൻ അവരെ വിടിവിക്കുവാനായി അവരെ വിശാലമായ ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ തന്നെ വെളിപ്പെടുത്തിയ മോശയോട് ദൈവത്തിൻ്റെ നാമത്തെ ദൈവം പറയുന്നതാണ് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു അത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ കർത്താവ് എന്തെല്ലാം എന്തെല്ലാമാകുന്നു കർത്താവ് നമ്മെ കേൾക്കുന്നവനാകുന്നു കർത്താവ് നമ്മെ കാണുന്നവൻ ആകുന്നു കർത്താവ് നമ്മെ വിടുവിക്കുന്നവനാകുന്നു മാത്രമോ നാൽപ്പത് സംവത്സരം മുഴുവനും ആ മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തിന് ജീവൻ്റെ അപ്പം കൊടുത്തവൻ അവിടെ നിന്നാകുന്നു പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചാൻ അവനാകുന്നു അവൻ എന്തെല്ലാമായി തീർന്നു അവരുടെ രോഗത്തിൽ അവർക്ക് സൗഖ്യദായകനായിരുന്നു അവർക്ക് എല്ലാത്തിനും എല്ലാ വഴിയാത്രയ്ക്ക് വേണ്ട എല്ലാം നൽകുന്ന ദൈവമായിരുന്നു ഞാനാകുന്നു ഇനിയും നമ്മൾ സങ്കീർത്തനം പതിനെട്ടിലേക്ക് വരുമ്പോൾ ദാവീതവനെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ ആരെല്ലാമായിരുന്നു എൻ പതിനെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം വരുമ്പോഴ് എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഹോവ എൻ്റെ ശൈലമാകുന്നു യഹോവ എൻ്റെ കോട്ടയാകുന്നു എൻ്റെ രക്ഷകനാകുന്നു എൻ്റെ ദൈവമാകുന്നു ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയാകുന്നു എൻ്റെ പരിചയമാകുന്നു എൻ്റെ രക്ഷയായ കൊമ്പാകുന്നു എൻ്റെ ഗോപുരം ആകുന്നു ദാവീദൻ്റെ ജീവിതത്തിൽ ആ തന്നെ തിരഞ്ഞെടുത്ത തന്നെ രാജാവാക്കുവാനായിട്ട് ഉദ്ദേശിച്ച ആ ദൈവം ശൗലിനെ ഭയന്ന് ആ കാടും മേടും അലഞ്ഞു നടക്കുമ്പോൾ ആ ആടിനെ തീറ്റുമ്പോൾ മാത്രമല്ല രാജകൊട്ടാരത്തിലെ സുഖലോലയിൽ മാത്രമല്ല ആ കാടുകളിൽ ആ എൻഗതി മലകളിൽ അലഞ്ഞു നടന്നപ്പോൾ ദൈവം എന്തെല്ലാം ആയി തീർന്നു ശരണമായി തീർന്നു ഗോപുരമായി തീർന്നു രക്ഷയായി തീർന്നു സങ്കേതമായി തീർന്നു ആ ദാവീത് മാത്രമല്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലോട്ട് വരുമ്പോൾ ദാവീത് വീണ്ടും പറയുകയാണെ ഹോ എൻ്റെ ഇടയൻ ആകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി കരുതുന്നവനായ ആകുന്നു അവർക്ക് അപ്പം കൊടുക്കുന്നവനാകുന്നു വെള്ളം കൊടുക്കുന്നവനാകുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് നടത്തുന്നവനാകുന്നു കൂരുരിൽ താഴ്വരയിലൂടെ നടക്കുമ്പോൾ കൂടെയിരിക്കുന്നവനാകുന്നു മരണനിഴലിലും കരം പിടിച്ച് നടത്തുന്നവനാകുന്നു എന്ന സത്യം ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരുപാട് അവകാശവാദങ്ങൾ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാൻ ആകുന്നു അവകാശവാദങ്ങൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു ഞാൻ ആകുന്നവൻ ആകുന്നു ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ ആകുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയും അവനെനിക്ക് ശരണമാണ് അവനെനിക്ക് കോട്ടയാണ് അവനെന്നെ കരുതുന്നവനാകുന്നു അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാകുന്നു എനിക്ക് രോഗസൗഖ്യം തരുന്നവനാകുന്നു അവൻ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തീർക്കുന്നവനാകുന്നു നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഓരോ ദിവസവും നമ്മുടെ ആകുന്നവനായി തീരുവാൻ ഈ കർത്താവിന് ഇടയായിട്ടില്ലേ കഴിഞ്ഞ നാളുകളിൽ ഇന്ന് നമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഏത് ആകുന്നുവാണ് നമുക്കാവശ്യം നമ്മൾ രോഗത്തിലാണെങ്കിൽ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ ആകുന്നു എന്നുള്ള വാക്തത്വം നമുക്കാവശ്യമാണ് നമ്മൾ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്നവനാകുന്നു എന്നുള്ള ആലോചന നമുക്കാവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രതിസന്ധിയിലും ഓരോ ആവശ്യങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ഈ കർത്താവിനെ ഞാൻ ആകുന്നു എന്നുള്ള ശബ്ദത്തോട് ചേർത്ത് ചിന്തിക്കുവാൻ നമുക്കിടയായെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ ധന്യമായി എല്ലാറ്റിനും ആ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നമുക്കൊന്നുകൂടെ ഒന്ന് ചിന്തിക്കാം യഹോവാ എൻ്റെ ഇടയനാകുന്നു ആ ഉറപ്പോടു കൂടി പോകുന്ന ദാബീതിന് തൻ്റെ ആടായ ദാബിതിന് ഒന്നിനും കുറവ് വന്നില്ല അവസാനം ഏറ്റവും ആ മരണനിഴലിലൂടെ കടന്നു കഴിഞ്ഞപ്പോഴും തൻ്റെ ഭാവി പ്രത്യാശ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും യഹോവ ഇടയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒന്നിനും മുടക്കം വരികയില്ലെന്ന് മാത്രമല്ല ആ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടർന്നിട്ട് ഈ അത് ഈ ഭൂമിയിലെ ആയുസ്സമിൻ്റെ കാര്യം മാത്രമല്ല പിന്നീട് പറയുന്നത് ഞാൻ ഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും കർത്താവിനോടുകൂടെ എന്നേക്കും വസിക്കുന്ന ആ പ്രത്യാശയിലേക്ക് നയിക്കുവാനും ഇടയനാകുന്ന ഞാനാകുന്നു എന്ന് പറഞ്ഞവന് നമുക്ക് നമുക്ക് വേണ്ടി ഇടയാക്കും ഈ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം ഏതാവശ്യത്തിനും ഞാൻ ആകുന്നു നിന്റെ ഈ ബുദ്ധിമുട്ട് തീർക്കുവാൻ ഞാൻ മതിയായവനാകുന്നു എന്നുള്ള ശബ്ദം കേട്ട് അവനെ പിന്തുടരാം ദൈവതരുനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും